ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർ വയനാട് കളക്ടറേറ്റിന് മുമ്പിൽ പ്രതിഷേധം നടത്തുകയാണ്. പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ മെല്ലെപ്പോക്ക് തുടരുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, പുനരധിവാസത്തിൻ്റെ കാര്യത്തിലടക്കം അവർ കുറേ നാളുകളായി ഉയർത്തുന്ന വിഷയമാണ്. അതൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഘട്ടത്തിലെങ്കിലും അവരുടെ ആവശ്യം നിറവേറ്റപ്പെടും എന്ന പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ടോ? തീർച്ചയായും, ജനശബ്ദം എന്ന പേരിലുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലമാണ്, സ്വാഭാവികമായും ഈ വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം കൂടിയാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക്, ഇങ്ങനെ ഈ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്, 3 മാസമായിട്ടും പുനരധിവാസം പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. അതിന്റെ നടപടിക്രമങ്ങൾ പോലും എങ്ങും എത്താത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. മാത്രമല്ല 10-11 വാർഡുകളിലെ മുഴുവൻ പേരെയും, മേപ്പാടി പഞ്ചായത്തിലെ ദുരന്തബാധിത മേഖലയിലെ എല്ലാവരെയും ദുരന്തബാധിതരായി തന്നെ പരിഗണിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഇനിയും 131 കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായം ലഭിച്ചിട്ടില്ല. മാത്രമല്ല ഈ മരിച്ചവരുടെയും കാണാതായവരുടെയും അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം, അതുമായി ബന്ധപ്പെട്ട് ഒരു വെബ് പോർട്ടൽ ആവശ്യപ്പെട്ടു. അത്തരത്തിലുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റി, ജനശബ്ദം എന്നുപേരുള്ള ആക്ഷൻ കമ്മിറ്റിയാണ് ഇപ്പോൾ സമരം നടത്തുന്നത്. 2 ആക്ഷൻ കമ്മിറ്റികൾ അവിടെ ഈ മുണ്ടക്കൈ ചുരുമല ഭാഗത്ത് നിലവിലുണ്ട്. നേരത്തെ ഒരു ജനകീയ ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയും 2 സംഘടനകളാണ് പ്രവർത്തിക്കുന്നത്. അതിൽ ഒരു സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഇവിടെ കളക്ടറേറ്റിന് മുന്നിൽ ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ആളുകളിലേക്ക് നമുക്ക് പോകാം, അവരുടെ പ്രതികരണം തേടാം. ഏത് സാഹചര്യത്തിലാണ്, എന്താണ് നിങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം? പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ഞങ്ങൾക്ക് തിരച്ചല് എന്തായാലും ഉണ്ടായിട്ടില്ല. അതുപോലെ അവരെ മരണപ്പെട്ടവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതുമല്ല അവരെ DNA ടെസ്റ്റ് ഇതുപോലും അവർ തന്നിട്ടില്ല. പിന്നെ പുനരധിവാസം എന്ന് പറഞ്ഞിട്ട് ആയിസൻസിന്റെ കേസുള്ള ഭാഗങ്ങളെ അവളെ ഏറ്റെടുത്തിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയാണ് അവർ ചെയ്യുന്നത്. കാരണം മാനസികമായിട്ടും ഇപ്പോഴും നമ്മളെ മക്കള് 90 ദിവസമായി, ഇപ്പോഴും 47 പേരെ കിട്ടാനുണ്ടായിട്ടും അവരെ DNA ടെസ്റ്റിന്റെ റിപ്പോർട്ട് പോലും ഇന്ന് തരാം, അല്ലെങ്കിൽ ഒരു 5 ദിവസം കഴിഞ്ഞ് തരാം, 10 ദിവസം കഴിഞ്ഞിട്ട് തരാം എന്നൊക്കെ പറയുന്നത്. അതിനെ നമുക്ക്, എന്റെ മക്കളൊക്കെ ഇപ്പോഴും മണ്ണിന്റെ അടിയിലാണ്, അത്രയും മാനസികമായ വിഷമം കൊണ്ടാണ് ഞാനും എന്റെ ഭാര്യയും എല്ലാവരും കഴിയുന്നത്. ഇപ്പോഴും ഭാര്യ ഹോസ്പിറ്റലാണ് ഉള്ളത്. അപ്പൊ ഇതുപോലും ഞങ്ങളെ മക്കൾ എവിടെയാണെന്ന് കാണിക്കാൻ പോലും ഇവര് ഈ ഗവൺമെന്റോ ഇവരോ തയ്യാറാവുന്നില്ല. ഉന്നയിക്ക് 90 ദിവസമായി, ജോലി പോലും ഇല്ല ഞങ്ങൾക്ക്, ജോലിക്ക് പോകാൻ അവസരങ്ങളില്ല. കാരണം ഞങ്ങൾക്ക് അത് കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമല്ലേ ഞങ്ങൾ എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. എന്റെ മക്കൾ എവിടെ കിടക്കുന്നുണ്ടെന്ന്, ഞങ്ങളുടെ മക്കൾ എവിടെ കിടക്കുന്നെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? അത്രയും മാനസികവും നല്ല വിഷമം കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞാനും എന്റെ ഭാര്യയും ഒന്ന് ഉറങ്ങിയിട്ട് 90 ദിവസമായി. അത് എന്തുകൊണ്ട് DNA ടെസ്റ്റ് പോലും അവർ തരാത്തത് എന്താ? പുനരധിവാസം വെറുതെ പറയല്ലേ? ഇവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ധാരാളം പേർ ഈ സമരവുമായി ബന്ധപ്പെട്ട് ധാരാളം പേർ പങ്കെടുക്കുന്നുണ്ട്. ചേട്ടന്റെ ആവശ്യം എന്താ? ചേട്ടാ, ഞാന് പിന്നെ ചുരമ്പല ചുമട് തൊഴിലാളിയായിരുന്നു. ചുമട് തൊഴിലാളി ഞങ്ങൾ 8 ആളുണ്ടായിരുന്നു. അതിലൊരാൾ മിസ്സിങ്, ഒരാള് ഉരുളുപൊട്ടിൽ പോയി, എന്റെ വീട് പൂർണ്ണമായിട്ടും പോയി, വേറൊരാളത്തും കൂടി പോയി. ചുമട് തൊഴിലാളിയെ കാര്യം ഞാൻ പറയുന്നത്, ഞങ്ങളിപ്പോ 3 ആൾക്കാര് ഇപ്പൊ വീടില്ലാതെ നിൽക്കുകയാണ്. ഞാനിപ്പോ കോട്ടേഴ്സിലാണ് താമസിക്കുന്നത്. 6000 രൂപയാണ് ശമ്പളം, അല്ല കോട്ടേഴ്സിന് വാടക. അതില് 1000 രൂപ കയ്യിന്ന് കൂട്ടണം. അപ്പൊ എന്ത്, എനിക്ക് യാതൊരു നിവൃത്തിയില്ല. ഞാൻ ചുമട് തൊഴിലാളിയായിട്ട് 25 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അട്ടാവുള്ളു, ചൂരമല മുണ്ടക്കായി പ്രദേശത്ത്. അപ്പൊ ഇവിടെ എല്ലായിടത്തും അപേക്ഷയും കൊടുത്ത് മിനിസ്റ്റർക്ക് വരെ ഞങ്ങൾ ഏറ്റു കൊടുത്താണ്. ഇതുവരെയും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്റെ തൊഴിൽക്കാരാണ് ഇത്. എന്തായാലും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ, ഇത്തരത്തിൽ നിരവധി ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർ വയനാട് കളക്ടറേറ്റിന് മുമ്പിൽ പ്രതിഷേധം നടത്തുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ, അവരുടെ പ്രതികരണങ്ങൾ പങ്കുവെക്കുകയായിരുന്നു സുർജിത്ത് അയ്യപ്പത്.